Assalamu Alaikum warahmatullahi wabarakatuh. How are you all, my dear children? I hope all of you are fine and safe at home. So we are excitedly learning about scratch. So in the scratch we learned that there are many components. There is sprite and sprite pane and stage and menu options and create and save and kore tools and kore blocks and script area and indakka nammal padichu. എങ്ങനെയാണ് സ്പ്രൈറ്റ് മൂവ് ചെയ്യാനത്, നമ്മൾക്ക് എങ്ങനെ ഒരു ഡ്രോ സ്ട്രെയിറ്റ് ലൈൻ ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഈ സ്പ്രൈറ്റ്സിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആനിമേഷൻസ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡിയല്ലേ? എന്നാ ദുആ പറഞ്ഞോളൂ. റബ്ബി യസിർ വലാത്തു അസിർ വത്തമ്മിം ബിൽ ഖൈർ വബിക്കനസ്തഈനു യാ ഫത്താഹു റബ്ബി സിദ്നി ഇൽമ. നൗ ആനിമേറ്റിംഗ് വിത്ത് സ്ക്രാച്ച് എന്ന് പറയുന്ന സെവൻത്ത് ചാപ്റ്റർ ഒന്ന് നോക്കിക്കേ. എങ്ങനെയാണ് ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ ഇതിനകത്ത് തുടങ്ങുന്നതെന്ന് കാണണ്ടേ? എങ്ങനെയാണ് പുതിയ പ്രോജക്റ്റ് തുടങ്ങേണ്ടത്? ഫയലിൽ മെനു ഓപ്ഷനിൽ ഫയൽ എടുക്കുക. ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ടൈപ്പ് ചെയ്യുക. ന്യൂ എന്ന് പറയുന്നത് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഫയൽ എവിടെയുണ്ട്? ഏറ്റവും മുകളിൽ ഫയൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ന്യൂ കാണാം. അപ്പം ന്യൂ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡയലോഗ്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് ബ്ലോക്സ് ഉണ്ട്. ഏതൊക്കെ ബ്ലോക്സ് ഉണ്ട്? ലെഫ്റ്റ് സൈഡിൽ കാണാം. മോഷൻ ബ്ലോക്ക് നമുക്കൊന്ന് മാഗ്നിഫൈ ചെയ്ത് നോക്കാം. മോഷൻ ബ്ലോക്ക് ഉണ്ട്, ലുക്സ് ഉണ്ട്. കണ്ടോ, ലുക്സൊക്കെ കണ്ടോ? അവർ ഡയലോഗ് ഹലോ പറയണമെന്നുണ്ടെങ്കിൽ ലുക്സിനകത്തുണ്ട്. അതേപോലെ നമുക്ക് തിങ്ക് ചെയ്യുന്ന ഡയലോഗ് പറയണമെങ്കിൽ അത് ലുക്സ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് കാണും. അപ്പം ഈ ലുക്സ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് ആ ക്യാരക്ടർ, നമ്മുടെ ആനിമേഷൻ ക്യാരക്ടർ ഡയലോഗുകൾ പറയും. ഇപ്പം ആനിമേഷൻ ക്യാരക്ടർ ഹലോ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സേ ഹലോ എന്ന് പറയുന്ന കണ്ടോ, അത് നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സ്ക്രിപ്റ്റ്സ് ഏരിയയിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണം. ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മൗസിനെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വിടണം. അങ്ങനെ നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സേ ഹലോ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ്സ് ഏരിയയിൽ വന്നു. ഇനി നമ്മുടെ സ്ക്രാച്ച് എന്ത് ചെയ്യുക? ഈ സേ ഹലോ ചെയ്യണം. സേ ഹലോ എന്ന് പറയുന്നത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് സേ ഹലോ, അപ്പോൾ ഇത് ഹലോ പറഞ്ഞത് കണ്ടോ, കണ്ടോ? സേ ഹലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാറ്റ് എന്ത് പറയും? ഹലോ എന്ന് പറയും. സോ ഇഫ് യു വാണ്ട് ദ ക്യാറ്റ് ടു സേ ഹലോ, വാട്ട് ഡു വി സേ? വാട്ട് ഡു വി ഡു? ലുക്സ് കാറ്റഗറിയിൽ പോവുക, എന്നിട്ട് സേ ഹലോ എടുത്ത് ഡ്രാഗ് ചെയ്ത് സ്ക്രിപ്റ്റ്സ് ഏരിയ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ക്യാറ്റ് ഹലോ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഹലോ ഫോർ 2 സെക്കൻഡ്സ് പറയാം. നമുക്ക് എന്ത് ഡയലോഗ് വേണമെങ്കിലും പറയാം. ഐ ആം സ്ക്രാച്ചി എന്ന് പറയാം. ഐ ആം സ്ക്രാച്ചി എന്ന് എങ്ങനെ പറയും? ഈ ഹലോയ്ക്ക് പകരം ഐ ആം സ്ക്രാച്ചി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സ്ക്രാച്ചി എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഐ ആം സ്ക്രാച്ചി എന്ന് ഹലോയ്ക്ക് പകരം ടൈപ്പ് ചെയ്താൽ എന്ത് പറയും? ഇത് ഐ ആം സ്ക്രാച്ചി എന്ന് പറയും. ഇപ്പോൾ ഹലോ ടൈപ്പ് ചെയ്തതിനെ കൊണ്ടാണത്, ഇറ്റ് ഈസ് സേയിങ് ഹലോ. മനസ്സിലായില്ലേ? സോ ഏത് ഡയലോഗ് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ക്യാറ്റിനെ കൊണ്ട് പറയിക്കാം. ഇനി നമുക്ക് വേറൊരു ബ്ലോക്ക് പഠിക്കാം. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്നൊരു ബ്ലോക്ക് പഠിക്കാം. ഈ ബ്ലോക്ക് എവിടെയാണ് ഉള്ളതെന്നൊക്കെയോ, ഇവൻസ് എന്ന് പറയുന്നതിനകത്തുണ്ട്. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, ഈ വെൻ ഫ്ലാഗ് ക്ലിക്കിൽ ഞാനൊന്ന് ഡ്രാഗ് ചെയ്ത് പേസ്റ്റ് ചെയ്തു കേട്ടോ. ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പം ഈ വെൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹലോ പറയണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ഫ്ലാഗ് എന്ന് പറയുന്നതാണ്ട് ഇവിടെ കണ്ടോ ഫ്ലാഗ്, ആ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഹലോ പറയൂ. അപ്പോൾ വെൻ ഫ്ലാഗ് ഈസ് ക്ലിക്ക്ഡ് സേ ഹലോ, അതാണ് അതിൻ്റെ മീനിങ്. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പം ഹലോ പറയണം, അതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ ഇവൻ്റ് ബ്ലോക്കിലാണതുള്ളത്. എവിടെയാണ് ഇവൻ്റ് ബ്ലോക്ക്? ഈ ഇവൻ്റ് ബ്ലോക്കിൽ കേട്ടോ. ഇവൻ്റ് ബ്ലോക്കിൽ ആദ്യം കാണുന്നതാണ് അവന് ഫ്ലാഗ് ക്ലിക്ക്ഡ്. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ആദ്യം ഓം വയ്ക്കുന്ന സാധനമാണ് കേട്ടോ അവൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്. ഇനി മൈ ഫസ്റ്റ് ആനിമേഷൻ ഡാൻസിങ് ഡിനോസർ. ഒരു ഡാൻസിങ് ഡിനോസറാണ് എൻ്റെ ആദ്യത്തെ ആനിമേഷൻ. ഞാനത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഡാൻസിങ് ഡിനോസർ, അപ്പോൾ ആദ്യം അതിന് വേണ്ടത് എന്താണ്? ഡിനോസറിനെ വേണം. അപ്പോൾ നമ്മൾ ഡിനോസറിനെ എവിടെ നിന്ന് കൊണ്ടുവരും? നമുക്ക് നോക്കാം നമ്മുടെ ഡിനോസർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്.
ആ നമ്മളുടെ സ്പ്രൈറ്റ്സിൻ്റെ പെയിൻ ഉണ്ടല്ലോ, ഈ സ്പ്രൈറ്റിനെ അങ്ങ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ സ്പ്രൈറ്റ്സിൻ്റെ പെയിനിൽ നമുക്ക് ചൂസ് എ സ്പ്രൈറ്റ് ഉണ്ട്. ചൂസ് എ സ്പ്രൈറ്റ്, ചൂസ് എ സ്പ്രൈറ്റിൽ ഡിനോസർ ഉണ്ട് കേട്ടോ. അനിമൽസിൽ ഡിനോസർ കാണും. ഈ ഡിനോസറിന് ഞാൻ ഇപ്പോൾ ഈ ഡിനോസറിനെ എടുത്തു. അപ്പോൾ ഈ ഡിനോസറിനെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ഡിനോസർ വന്നു. അപ്പം ഈ ഡിനോസറിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഡിനോസറിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ഡിനോസറിന് പല 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 ഡിസൈനിലാണ് വരുന്നത്. ഓക്കെ, ഈ ഡിനോസർ എന്ന് പറയുന്നത് കോസ്റ്റ്യൂംസ് ചേഞ്ച് ചെയ്യും, അതായത് പല പല സെക്ഷനിലിരിക്കും. അപ്പോൾ ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? ഡിനോസറിൻ്റെ കോസ്റ്റ്യൂം കണ്ടോ, കോസ്റ്റ്യൂം. ഈ ഡിനോസറിൻ്റെ പല കോസ്റ്റ്യൂമുകളാണ്, ഇതൊന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്, ഇത് നാല്. അപ്പോൾ ഇത് ഈ നാല് രീതിയിലും ഈ ഡിനോസർ മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡിനോസറിനെ ഈ നാല് രീതിയിലും മൂവ് ചെയ്യിച്ച് അത് ഡാൻസ് ചെയ്യുന്നതായിട്ട് തോന്നിപ്പിക്കാം. ഓക്കെ, അതാണ് എൻ്റെ ആദ്യത്തെ അനിമേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെ മുമ്പായിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കോസ്റ്റ്യൂംസ് എന്ന് പറയുന്ന ടാബിലാണ് ഈ ഡാൻസിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇതിനെയൊക്കെ എങ്ങനെയാണ് വലുതാക്കുന്നത്, ചെറുതാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഡിനോസറിനെ വലുതാക്കണമെങ്കിൽ ഈ ഡിനോസറിൻ്റെ താഴെ സൈസ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ആ ഹൺഡ്രഡിൻ്റെ ആ സൈസ് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ നമ്മൾ നമ്പർ കൂട്ടി കൊടുത്താൽ മതി. 200, 300 എന്നൊക്കെ കൊടുത്താൽ ഈ ഡിനോസർ വലുതാവും. ഇവിടെ സൈസിൻ്റെ അവിടെ നമുക്ക് 50 എന്ന് കൊടുത്താൽ ഈ ഡിനോസർ ചെറുതാവും. അപ്പോൾ സൈസ് മാറ്റാൻ പറ്റും. സൈസിൻ്റെ അവിടെ നമ്പർ മാറ്റി കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ചേഞ്ച് ദ സൈസ് ഓഫ് ദ സ്പ്രൈറ്റ്. ഈ ഡിനോസറിനെ എന്താ വിളിക്കുന്നത്? സ്പ്രൈറ്റ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ, സ്പ്രൈറ്റ് എന്നാണ് അതിൻ്റെ വിളി. ഇനി അപ്പോൾ ഡിനോസറിനെ അപ്ലോഡ് ചെയ്തു, നമ്മൾ സൈസൊക്കെ ഒന്ന് മാറ്റി നോക്കാൻ ശ്രമിച്ചു. സൈസൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റി നോക്കാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ 100 പകരം 50 അടിച്ചു നോക്കി എങ്ങനെ വരും? 55 അടിച്ചു നോക്കി എങ്ങനെ വരും? ചെറുതായി അല്ലേ, അപ്പോൾ ഡിനോസർ ചെറുതായി അല്ലേ. അങ്ങ് ഇനി നമുക്ക് ഈ കോസ്റ്റ്യൂംസ് തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനെന്തു ചെയ്യും? കോഡ് ചേഞ്ച് കോസ്റ്റ്യൂം എന്ന് പറയുന്ന ചേഞ്ച് സൈസ് ഉണ്ട്, ചേഞ്ച് കോസ്റ്റ്യൂം ഉണ്ട്. ചേഞ്ച് കോസ്റ്റ്യൂം ഒന്ന് കൊടുത്താൽ മതി. ചേഞ്ച് കളറുണ്ട്, ചേഞ്ച് സൈസ് ഉണ്ട്. നെക്സ്റ്റ് കോസ്റ്റ്യൂം, സ്വിച്ച് കോസ്റ്റ്യൂം കണ്ടോ, സ്വിച്ച് കോസ്റ്റ്യൂം ടു ഡിനോസർ ബി. ഇതിന് ക്ലിക്ക് ചെയ്താലോ, കണ്ടാ മാറി. ഇനി സ്വിച്ച് കോസ്റ്റ്യൂം ടു ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്നൊരു സ്വിച്ച് കോസ്റ്റ്യൂം ടു ബ്ലോക്ക് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഡിനോസർ ഡി കണ്ടോ, വീണ്ടും മാറിയത് കണ്ടോ. ഇനി സ്വിച്ച് കോസ്റ്റ്യൂം ടു വീണ്ടും ഞാൻ ഇവിടെ നിന്ന് എടുത്ത് വേറൊരു ഡിനോസർ എ. അപ്പോൾ ഇതെന്താ, 1, 2, 3 മൂന്ന് ടൈപ്പ് ഓഫ് ഡിനോസർ വന്ന. ഒന്ന് ഇത് ആൻഡ് ഒന്ന് ഇത്. ഇതിൻ്റെ മൂന്നിൻ്റെയും ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് ഡാൻസ് ചെയ്യിക്കണമെന്ന് തോന്നിക്കണമെങ്കിൽ നമ്മൾ വെയ്റ്റ് ഫോർ 1 സെക്കൻഡ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മാത്രം മതി, അപ്പോൾ ഡാൻസ് ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് വെയ്റ്റ് ഫോർ 1 സെക്കൻഡ് എന്ന് എവിടെയാ ഉള്ളതെന്ന് നോക്കാം. വെയ്റ്റ് 1 സെക്കൻഡ് എന്ന് ഇവൻസിലുണ്ട്. അപ്പോൾ വെയ്റ്റ് 1 സെക്കൻഡ് എന്ന് ഇവിടെ ഒന്ന് കൊടുത്തു, വെയ്റ്റ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞത് ഇവിടെയും കൊടുത്തു. അപ്പോൾ വെയ്റ്റ് 1 സെക്കൻഡ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവൻസിൽ വെൻ ഫ്ലാഗ് ക്ലിക്ക് ഇട്ട് കൊടുത്തു. ഓക്കെ, ഈ ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഡാൻസ് ചെയ്യുന്ന കണ്ടോ, മൂന്ന് മൂവ്മെൻറ്റ് വന്നത് കണ്ടോ. ഇനി ഞാൻ 100 ആക്കട്ടെ. ഇനി ഫ്ലാഗ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ലുക്കിംഗ് ലൈക്ക് ഇറ്റ്സ് ഡാൻസിങ് റൈറ്റ്. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം മാറ്റി മാറ്റി കൊടുത്താൽ മതി, അപ്പോൾ അത് ഡാൻസിങ് ചെയ്യുന്നത് പോലെ തോന്നിക്കും. ഉണ്ടോ, അപ്പോൾ 4 കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ 4 കോസ്റ്റ്യൂംസ് ആയിട്ട് മാറ്റി കൊടുത്താൽ നമുക്കത് ഡിനോസർ ഡാൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ടോട്ട് യു. നല്ല ഇൻട്രസ്റ്റിംഗ് ചാപ്റ്ററാണ്. സോ നമുക്ക് നോട്ട്സൊക്കെ പയ്യെ ഇരുന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഐ എം ബിഡിങ് ഗുഡ് ബൈ ഫോർ ടുഡേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.